ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ഷൈനി മോഹൻ ഫ്രം ടിം ഫിനിക്സ് സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഓഫീഫ് ലൈമിൽ ഹൺഡ്രഡ് പോയിൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് അതിനുവേണ്ടി ഒരു വെരി ഈസി ആയിട്ടുള്ള ഒരു പതിനൊന്ന് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നത് ഈ പതിനൊന്ന് ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പോയിൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആയിട്ട് ഡബിൾ സ്പീഡിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം ആൻഡ് അത് മാത്രമല്ല ഇതുവരെയ്ക്കും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട ആൻഡ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലെവൻ ടിപ്സ് എന്ന് അത് ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് സെൽഫ് യൂസ് തന്നെയാണ് നമ്മൾക്കറിയാം നമ്മൾ ഒരു ബ്രാൻഡ് നിറയെ പേര് പറയും ഞാൻ ഈ ബ്രാൻഡ് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ നിറയെ പേര് പറയും എനിക്ക് ഞാൻ സെൽഫ് യൂസ് ചെയ്യാൻ ആ ഒരു പ്രോഡക്റ്റും ഈ ഇതിലില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ നിറയെ കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും ഈ ഒരു കമ്പനിയിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾക്ക് സെൽഫ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വൈഡ് റേഞ്ച് പ്രോഡക്ട്സ് ഉണ്ട് സോ ആ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം നമ്മൾക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മൾക്കൊരു മോയ്സ്ചറൈസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പുറത്ത് പോകുന്ന സമയത്ത് ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അല്ലേ സോ നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മളുടെ നീഡനുസരിച്ച് മേ ബി നമുക്ക് വന്നിട്ട് ഒരു പിമ്പിൾസ് ഉള്ള സ്കിൻ ആയിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് നിറയെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരിക്കും പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കും റിങ്കിൾസ് ഉണ്ടായിരിക്കും സോ നമ്മൾ നമ്മളുടെ സ്കിന്നിന് നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം but don't. സോ അതേമാതിരി ഹെയർ കെയർ പ്രോഡക്ട്സ് നമ്മൾ ഇവിടെ ഒരുപാട് ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട് നമ്മളുടെ ഹെയറിന് എന്ത് പ്രോബ്ലം ആണുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് എന്താണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് നമ്മൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അത്രയും വൈഡ് റേഞ്ച് പ്രോഡക്ട്സ് ഉണ്ട് അതേമാതിരി ബാത്ത് ആൻഡ് ബോഡി പ്രോഡക്ട്സ് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാത്ത് ആൻഡ് ബോഡി ഒരു വൈഡ് റേഞ്ച് തന്നെ സോ നമ്മൾക്ക് നമ്മൾക്ക് എന്താണ് ഇഷ്ടം നമ്മൾ നമ്മൾക്ക് ഒരു അധികമുള്ള ഉപ്പോ അല്ലെങ്കിൽ ബോഡി ക്രീമോ ആയിരിക്കും നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഷവർ ഷവർജിലായിരിക്കും ആവശ്യം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ നീഡ് എന്താണ് നമ്മുടെ ബഡ്ജറ്റ് എന്താണെന്നനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ബാത്ത് ആൻഡ് ബോഡി കെയർ പ്രോഡക്റ്റ്സ് നമ്മൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അതേമാതിരി ഫുഡ് കെയർ ഇന്ന് ഒരുപാട് പേർക്ക് കാല് വീണ്ടിട്ട് കീറുന്നത് അതുമാതിരി കാലിൻ്റെ അടിയിൽ ഒരുപാട് ഇങ്ങനെ ആണി കുത്തണ മാതിരി വേദന വേദന അതേമാതിരി ഫുഡെല്ലാം വന്നിട്ട് ഭയങ്കര റഫായിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക് സോ ഇതിനെല്ലാം ഒരു ഫുഡ് കെയർ റൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കെയർ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും ആ അങ്ങനെയുള്ള ഫുഡ് കെയർ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഫ്രാഗ്രൻസ് അമേസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് വൈ ഫ്ലെയിമിലുള്ളത് നമ്മൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വേണോ അല്ല ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വേണോ അതല്ല സം സ്പൈസസ് ഫ്രാഗ്രൻസ് ആണോ നമുക്ക് ഇഷ്ടം നമ്മളുടെ എന്താണോ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് അതിനനുസരിച്ചിട്ടുള്ള ഫ്രാഗ്രൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആൻഡ് നമ്മൾക്ക് അറിയാം ഇന്ന് എല്ലാ ആളുകളും യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എല്ലാത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹെൽത്ത് ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സപ്ലിമെൻ്റ്സിൻ്റെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ്സ് കിട്ടിയാലോ അങ്ങനെ ഒരു ഹണ്ട്രഡ് പെർസെൻറ്റ് നാച്ചുൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഹെൽത്തി സപ്ലിമെൻറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആൻഡ് കളർ കോസ്മെറ്റിക്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ കളർ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ഓൺ കളർ കോസ്മെറ്റിക്സ് ഓൾസോ നിറയെ വൈഡ് റേഞ്ച് ഓഫ് കളർ കോസ്മെറ്റിക്സ് നമ്മൾ നമ്മളെടുത്തുണ്ട് അതേമാതിരി എസെൻഷ്യൽ നമ്മൾ ഒരു വീട്ടിലൊരു നാല് പേരാണെങ്കിൽ ആ നാല് പേരും എസെൻഷ്യൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണ് ലൈക്ക് സോപ്സ് ടൂത്ത് പേസ്റ്റ് ടാൽക്ക് ഷാംപൂ കണ്ടീഷണർ അതേമാതിരി ഹെയർ കെയർ പ്രോഡക്ട്സ് വെൽനസ് പ്രോഡക്ട്സ് ഫേസ് സ്ക്രബ്സ് ഫേസ് വാഷ് മോയ്സ്ചറൈസർ ഷവർ ജെ ഷവർ ക്രീം ആൻഡ് സ്കിൻ കെയർ പ്രോഡസ് ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഡെയിലി യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലി നാല് പേരുണ്ടെങ്കിൽ നാല് പേര് ചിലപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് പ്രോഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ട നമ്മൾ നമ്മളിതെല്ലാം എവിടെ നിന്ന് വാങ്ങിക്കേണ്ടവുക ഒന്നുകിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിന്ന് അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും സോ ഈ കമ്പനിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓഫറിൽ കിട്ടുമ്പോൾ നമ്മുടെ സെൽഫ് യൂസിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ പ്രോഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആൻഡ് ആക്സസറീസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോട്ട് ഓഫ് ആക്സസറീസ് നമ്മൾ ലൈക്ക് ബാഗ്സ് വാലറ്റ്സ് അതേമാതിരി ജ്വല്ലറി ആൻഡ് ബ്രഷസ് ഇങ്ങനെ ഒരുപാട് ആക്സസറീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസും നിങ്ങൾക്ക് ഈ ഇവിടെ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് സോ നമ്മളെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ സെൽഫ് യൂസിന് ആവശ്യമായിട്ടുള്ള എത്ര റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുതന്നെയാണ് നമ്മളുടെ സെൽഫ് യൂസിന് നമ്മളെ വീട്ടിലേക്ക് ഫാമിലിക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സെൽഫ് യൂസ് പ്രോഡക്ട്സ് ഈ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് നിന്ന് സെലക്ട് ചെയ്ത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് വന്നിട്ട് ഗിഫ്റ്റ് ഫോർ ആനുവൽ ഫങ്ഷൻസ് ലൈക്ക് ആനിവേഴ്സറി ബർഡേ ഇല്ലെങ്കിൽ ഒരു മാരേജ് ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബി ഫങ്ഷൻ ഇങ്ങനെയുള്ള ഫങ്ഷൻ ആവശ്യമുള്ള ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഈ പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ അപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ആണ് ഇതിൽ ഇങ്ങനെ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും അല്ലെങ്കിൽ ഒരു ജസ്ബോൺ ബേബിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റൊക്കെ ഇവിടെ ഉണ്ടോ തീർച്ചയായിട്ടും നമ്മളടുത്ത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മളടുത്തുണ്ട് സോ നിങ്ങൾക്കത് ഇതെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈസി പിക്കപ്പ് ആയിട്ടുള്ള അപ്പായിട്ടുള്ള ആണ് നമ്മൾ ഓരോ ഫങ്ഷനും ഫങ്ഷനും ആ അനുസരിച്ചിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഓരോ പ്രോഡക്റ്റ് പിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറ്റും അതേമാതിരി കിഡ്സ് കെയർ പ്രോഡക്റ്റ്സ് ഉണ്ട് കിഡ്സ് കെയർ പ്രോഡക്റ്റ്സ് വന്നിട്ട് ഇന്ന് ജസ്റ്റ്ബോണിന് നമ്മൾ സാധാരണ ഒരു കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യാതെ ഓർഗാനിക് മാത്രം യൂസ് ചെയ്യാം ഇത്രയും പ്യുവറായിട്ടുള്ള ഒരുപാട് വർഷം റിസർച്ച് ചെയ്തിട്ടാണ് ഓ ബേബി പ്രോഡക്ട്സ് ഓഫ്ലെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് വെരി ബ്യൂട്ടിഫുൾ അതും ക്ലിനിക്കലി പ്രൂവൺ പ്രോഡക്ട്സ് ആണ് ആ പ്രോഡക്ട്സ് നിങ്ങൾ വന്നിട്ട് ഒരു ജെസ്ബോൺ ബേബിക്ക് വന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റും ആൻഡ് ഫ്രാഗ്രൻസ് വന്നിട്ട് നിങ്ങൾ ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട് പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽസിലാണ് ഫ്രാഗ്രൻസ് അതെല്ലാം നിങ്ങൾക്ക് ബർത്ത് ഫങ്ഷൻസ് അല്ലെങ്കിൽ ആനിവേഴ്സറി അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മാരേജ് ഫങ്ഷനെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗിഫ്റ്റ് ബാക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് അല്ലേ അതേമാതിരി കളർ കോസ്മെറ്റിക്സ് ഈ നമ്മൾ ഇപ്പോൾ ഒരു വെഡിങ് ആണ് അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി ആണെങ്കിൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു കളർ കോസ്മെറ്റിക്സ് കോംബോ പാക്ക് മാതിരി അതൊരു ഗിഫ്റ്റ് റാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതേമാതിരി വന്നിട്ട് ആക്സസറീസ് ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ബാഗ്സ് വാലറ്റ്സ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലറ്റ്സ് ബാഗ്സ് എല്ലാമുണ്ട് ജ്വല്ലറീസ് എല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ആൻഡ് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് വന്നിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ പാരൻസിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ നമ്മൾ അവരെ അവരുടെ ഹെൽത്തിൽ ഒരുപാട് കെയർ ആണ് എന്ന് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെൽ പ്രോഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും സോ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്കതിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കൊടുക്കുന്നത് സോ മേ ബി അവർക്കത് ഇഷ്ടം അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡേഴ്സ് തരും ആ അതുമൂലം നിങ്ങളുടെ ആ ഓർഡേഴ്സ് വാല്യൂ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും സോ ദിസ് ദ വെരി ഈസി വേ ടു യുവർ പ്രോഡക്ട്സ് ആൻഡ് തേർഡ് വൺ ഈസ് ഷെയർ ദ കാറ്റലോഗ്സ് വെരി വൺസ് നിങ്ങൾ എത്രത്തോളം കാറ്റലോഗ് വന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് പീപ്പിളിനെ വന്നിട്ട് റീച്ച് ചെയ്യാൻ പറ്റാം നമുക്ക് ഹാർഡ് കോപ്പി ഉണ്ട് സോഫ്റ്റ് കോപ്പി ഉണ്ട് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നമ്മളുടെ കാറ്റലോഗ് കയ്യില് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ടച്ച് ചെയ്യാൻ പറ്റും അതിൽ ടെസ്റ്റ് ആൻഡ് ട്രൈ പ്രോഡക്ട്സ് ഉണ്ടാവും നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒരു അറ്റം ഉണ്ടാവും അല്ലേ സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് നിങ്ങളെ നിയർ ബൈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഹാർഡ് കോപ്പി വന്നിട്ട് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സോ ഈസി അവർ വന്നിട്ട് ഓർഡർ നമുക്ക് തരാം ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അതേമാതിരി സോഫ്റ്റ് കോപ്പി സോഫ്റ്റ് കോപ്പി മീൻസ് ഡിജിറ്റൽ വൺ ഡിജി ഡിജിറ്റൽ കാറ്റലോഗ് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാക്സിമം ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ജസ്റ്റ് അയച്ചു കൊടുക്കാൻ മാത്രമല്ലാതെ നിങ്ങൾ ആ കാറ്റലോഗിനെ കുറിച്ച് ജസ്റ്റ് ഗോത്ര ചെയ്യൂ ഇതെൻ്റെ എൻ്റെ കമ്പനിയുടെ ഈ മാസത്തെ കാറ്റലോഗാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് എന്ത് പ്രോഡക്റ്റ് വേണോ അത് എൻ്റെ അടുത്ത് പറയണം അതിന് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇതിലേക്ക് അയക്കാം എന്ന് പറയാം പിന്നെ നിങ്ങളെ സം പ്രോഡക്ട്സിനെ കുറിച്ച് ഇൻഫർമേഷൻ ഓഫേഴ്സിനെ കുറിച്ച് ഇൻഫോർമേഷൻ എല്ലാം നിങ്ങൾക്ക് ആ കാറ്റലോഗ് നിങ്ങൾക്ക് അയക്കുന്ന സമയത്തേ നിങ്ങൾക്ക് ആ ഒരു ഇത് കൊടുക്കാൻ പറ്റും സോ ഇങ്ങനെ ഒരുപാട് കാറ്റലോഗ് എത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്യണോ അത്രത്തോളം നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ ഈസി ആയിട്ടുണ്ടായിരിക്കും ആൻഡ് കളക്ട് ടെൻ പോയിന്റ്സ് എവരി ഡേ ഇതൊരു ആയിട്ട് വെക്കണം നമ്മൾ സോ നമ്മൾ ഒരു ദിവസം ഞാൻ മിനിമം ടെൻ പോയിന്റ്സ് എങ്കിലും കളക്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കണം ആരുടെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്യാം നമ്മളെ ഡിയറായി ഡിയറായി അതായത് നമ്മളുടെ ഒരുപാട് അടുത്തിരിക്കുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരേക്ക് അവരുടെ അടുത്ത് നമുക്ക് ആയിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ അവർക്കും നിങ്ങളുടെ മേലെ ട്രസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്കും ഈസിയായിട്ട് അവരടുത്ത് സംസാരിക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഈ എസെൻഷ്യൽ പ്രോഡക്റ്റ്സിനെ കുറിച്ച് പക്ഷേ ഞാൻ നമ്മളും എസെൻഷ്യൽ പ്രോഡക്റ്റ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും അവരും എസൻഷ്യൽ പ്രോഡക്ട്സ് ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് സോ എന്തുകൊണ്ട് എന്റെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങിച്ചുകൂടാ എന്നുള്ളത് നമുക്ക് അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അതേമാതിരി ബാത്ത് ആൻഡ് ബോഡി ഉണ്ട് അതേമാതിരി സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട് ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട് ഇതെല്ലാം പറ്റി നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ അടുത്ത് പറയുമ്പോൾ മിനിമം പത്ത് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എവരി ഡേ കളക്ട് ചെയ്യാൻ പറ്റും ഇതൊരു ടാർഗറ്റ് ആയിട്ട് വെച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സ് എല്ലാവരും മാറി ഈസിയായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും ആൻഡ് നെക്സ്റ്റ് വന്ന് സ്മോൾ വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതും ചെറിയ ചെറിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് പീപ്പിളിനെ വന്നിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ എന്ത് തരം വീഡിയോസ് എടുക്കേണ്ട റിവ്യൂസ് നിങ്ങളുടെ പ്രോഡക്റ്റ് റിവ്യൂസ് നിങ്ങൾ വന്നിട്ട് പ്രോഡക്റ്റ് റിവ്യൂസ് ബിസിനസ് റിവ്യൂസ് എല്ലാം നിങ്ങൾ വന്നിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതേമാതിരി നിങ്ങൾ നോളജ് അതേമാതിരി നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോസ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ അൺബോക്സിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ ഒരു സ്മോൾ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പീപ്പിൾ വിൽ അട്രാക്റ്റ് ഓക്കെ ഇവരെന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേമാതിരി ഷോ ദ പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റ്സ് വന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് പിക്സ് എന്ന് അറിയേണ്ടായിരിക്കും അല്ലേ സോ ഈ പ്രോഡക്റ്റ്സ് പിക്സ് എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ ലൈബുകളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് ഇൻഫോർമേഷൻസ് മീൻസ് ആ പ്രോഡക്റ്റില് എന്തൊക്കെയാണ് ഉള്ളത് എന്താണ് എന്തിനാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്ലെയിംസ് എന്താണ് റിസൾട്ട് എന്താണ് ഇതെല്ലാം വന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതേമാതിരി നമ്മൾ എന്താ നമ്മളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെന്ത് പ്രോഡക്റ്റ് ആണോ വാങ്ങി യൂസ് ചെയ്യുന്നത് ആ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് റിവ്യൂസ് കൊടുക്കാൻ പറ്റും അതേമാതിരി നിങ്ങൾക്ക് എന്ത് പ്രോഡക്ട്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നോളജ് ഉള്ളത് ആ പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് വന്നിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും റിവ്യൂസ് കൊടുക്കാൻ പറ്റും അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ ഇപ്പോൾ റെഗുലർ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വാങ്ങിയിരിക്കുന്നത് ആ പ്രോഡക്ട്സ് ഒരു പ്രോഡക്റ്റ്സിനെ കുറിച്ചിട്ടും ഒരു ചെറിയ ചെറിയ വീഡിയോസ് ഇടാൻ പറ്റും അതേമാതിരി നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ റിവ്യൂസ് മാതിരി കൊടുക്കാൻ പറ്റും അപ്പോൾ ചിലവർ പറയും ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാ ഒരു റിവ്യൂ എടുക്കാൻ പറ്റും നോ പ്രോബ്ലം നിങ്ങളെ ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്താലും ആ ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലേ എൻ ഒരു ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു ആ ഒരു ആക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു അതേപ്പറ്റി നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ഉണ്ടായത് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിറയെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ഉണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം റിവ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പീപ്പിൾ നിങ്ങൾ അതിനെ വാച്ച് ചെയ്യാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങും അത് അതാണ് ഇത് ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ഓഫ് പ്രമോഷൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പ്രത്യേകം പറയാം കാറ്റലോഗ് വന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ മതിരി ഒരു നമ്മുടെ ഒരു ഡിജിറ്റൽ കാറ്റലോഗ് നിറയെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഇടും അത് വേസ്റ്റ് ഓഫ് ടൈമാണ് അത് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അതൊരിക്കലും ചെയ്യാനും പാടില്ല ഓക്കെ നമ്മളെ കാറ്റലോഗ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഏതേതോ ആരുടെയൊക്കെയോ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്ത് പ്രോഡക്റ്റ് വരാൻ അതൊന്നും ഒരു എത്തിക്കറ്റായിട്ടുള്ള ഒരു കാര്യമല്ല അത് വേസ്റ്റ് ഓഫ് ടൈം അതിപ്പോ പകരം നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് നിങ്ങൾ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യണോ അത്രത്തോളം അവർ നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ വരും എന്താ വെച്ചാൽ യു ആർ ദ റിയൽ പേഴ്സൺ അവര് കാണുന്ന ഒരു ട്രസ്റ്റ് നിങ്ങളും അവരുമായിട്ട് ഉണ്ടായിരിക്കും അതേമാതിരി ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് അറിയാത്ത ഒരു പേഴ്സൻ്റെ ഒരു റിവ്യൂസ് വന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അത് വന്നിട്ട് ഇടുക അല്ലെങ്കിൽ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ റിവ്യൂസ് വന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യാനും പാടില്ല സപ്പോസ് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ റിവ്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ കൂടി അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് വേണം നിങ്ങൾ ഷെയർ ചെയ്യാൻ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബട്ട് ഈ ഒരു വീഡിയോ മേക്കിംഗ് ഷെയർ വന്നിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പീപ്പിളിനെ ഫോളോ ചെയ് വയ്ക്കാനും അവരിൽ നിന്ന് ഓർഡർ എടുക്കാനും ഈസിയാണ് ആൻഡ് ഗീവ് ഡെമോ ഡെമോസ് വന്ന് എത്രത്തോളം ലൈവ് ഡെമോസ് നിങ്ങൾ കാണിക്കുന്നുണ്ടോ അത്രത്തോളം പീപ്പിൾ വന്നിട്ട് ട്രസ്റ്റ് വരും അതേമാതിരി അവർക്കത് വാങ്ങാനുള്ള ഒരു ഉണ്ടായിരിക്കും അതേമാതിരി നമ്മൾ ഒരു ഓഫ് ഒരു ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു പീപ്പിളിനെ കാണാൻ പറ്റുമെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ സ്കിൻ കെയർ സെറ്റോ ഫ്രാഗ്രൻസോ വെൽനെസ്സോ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ക്യാരി ചെയ്യാൻ പറ്റുന്നത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ എന്താണോ ക്യാരി ചെയ്തിരിക്കുന്നത് ആ ക്യാരി പ്രോഡക്ട്സ് വന്നിട്ട് അവരെടുത്ത് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ പറ്റും സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ മേലെ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും ട്രസ്റ്റ് വരും ഈസിയായിട്ട് അവർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഓർഡർ തരും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ വല്ല സൂപ്പർ മാർക്കറ്റിലെ പോകുമ്പോൾ അവർ വന്ന് ചേച്ചി നോക്കൂ നോക്ക് നോക്കൂ ഇത് വന്ന് നോക്കൂ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഈ പെർഫ്യൂമൊക്കെ നമ്മളെടുത്ത് കാണിക്കും സൊ നമ്മൾക്ക് ഒരു ടെംറ്റ് ഉണ്ടാവും നല്ല സ്മെല്ലാണല്ലോ നമുക്ക് വാങ്ങിക്കാമെന്ന് അതേമാതിരി നമ്മളുടെ പ്രോഡക്ട്സ് നിങ്ങൾ ടെസ്റ്റ് ആൻഡ് ഫ്രൈ ചെയ്യുമ്പോൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഓർഡർ തരും അതേമാതിരി ഇപ്പോൾ സപ്പോസ് ലൈവ് ഡെമോ നിങ്ങൾക്ക് വന്നിട്ട് ഓൺലൈൻ ഡെമോസ് ചെയ്യാം ഡെമോ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണമെന്നില്ല സോ സപ്പോസ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയാലും വഴി ലൈവായിട്ട് നിങ്ങൾക്ക് ഡെമോസ് ചെയ്യാം നിങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ പ്രോഡക്റ്റ്സ് ഇങ്ങനെ യൂസ് ചെയ്തു ചെയ്തു അത് ചെയ്യാം അതേമാതിരി ഓഫ്ലൈനിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ഡെമോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറിന് പോകണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡെമോ ചെയ്യാം ക്യാരി ചെയ്ത് പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എത്രത്തോളം ഡെമോസ് നിങ്ങൾ ചെയ്യണോ അത്രത്തോളം പീപ്പിളുടെ കയ്യിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് ഓർഡേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും ആൻഡ് സെവൻത്ത് വൺ ഈസ് ഫോക്കസ് ഓൺ ഹീറോ സെറ്റ്സ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഈ ബിസിനസ് പോകണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം പീപ്പിൾ വന്നിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ട് പ്രോഡക്ട്സ് ഹീറോ സെറ്റിലാണ് നമ്മൾ രണ്ട് ഹീറോ സെറ്റ് ആണ് ഒന്ന് സ്കിൻ കെയർ ഒന്ന് വെൽനെസ് സോ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നെറിയ പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എല്ലാം ശരിയാണ് പക്ഷേ ഇത് പ്രമോട്ട് ചെയ്യാൻ ഒരുപാട് ടഫാണ് അതാണ് പ്രശ്നം പക്ഷേ ഞാൻ പറയാം ഗൈസ് ഇന്ന് ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും അത്രയും ഫോക്കസ് ഫോക്കസ് ചെയ്ത് സക്സസ് ആയ എല്ലാ ആളുകളും നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നിങ്ങൾക്കറിയാം ഒരു റൂറൽ ഏരിയയിൽ വന്നിട്ട് ഒരു എസെൻഷ്യൽ പ്രോഡക്റ്റ്സേ അവർ നോക്കി നോക്കി വാങ്ങുന്ന ആൾക്കാർ ഇന്ന് ഈ അവ ആ ഒരു പ്ലേസിൽ ഇത്രയും നല്ല വലിയൊരു പ്രോഡക്റ്റ്സ് ഒരു ഹീറോ സെറ്റ് അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ദാറ്റ് ഈസ് ദ നോളജ് അവർക്ക് ആ പ്രയോറിറ്റി ഉണ്ട് എനിക്ക് ഇത് പ്രയോറിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ വയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു ആ ഒരു പേഴ്സണെ അത് പ്രയോറിറ്റി ഉണ്ട് എനിക്ക് ഈ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അത്യാവശ്യമാണ് എന്ന് അവർക്ക് തോന്നാൻ വെക്കണമെങ്കിൽ നോളജ് വളരെ അത്യാവശ്യമാണ് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഹീറോ സെറ്റിൽ നോളജ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നോളജ് നിങ്ങൾ എവറി ഡേ ലേൺ ചെയ്തിട്ടേ ഇരിക്കണം അങ്ങനെ ലേൺ ചെയ്യ ചെയ്യാൻ ഈസി ആയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് പ്രമോട്ട് ചെയ്യാൻ പറ്റും ഒരു പേഴ്സൺ ടു പേഴ്സൺ റെക്കമെൻറ്റേഷനാണ് ഈ ഹീറോ സെറ്റ് ിൽ വേണ്ട അതായത് ഒരു പേഴ്സണെ നമ്മൾ കൺസൾട്ട് ചെയ്യണത് മാതിരി ആയിരിക്കണം അവര അവരുടെ സ്കിൻ അവരുടെ ഹിസ്റ്ററി നോക്കി അവരുടെ നീഡ് അറിഞ്ഞ് അവർക്ക് കറക്റ്റായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യണത് എന്നുള്ള ക്ലിയർ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾക്ക് സക്സസ് ചെയ്യാൻ പറ്റുന്നത് അതേമാതിരി വെൽനസ്സും അങ്ങനെയാണ് അപ്പോൾ വെൽനസ് പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക സോ വെൽനെസ് പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ വെൽനെസ് പ്രോഡക്ട്സിൽ അവർക്ക് എന്താണ് ഇന്ന് എല്ലാവർക്കും നമുക്ക് അറിയാം ഇന്ന് എല്ലാവരും വെൽനെസ് പ്രോഡക്ട്സ് സപ്ലിമെൻറ്റ്സിനെ വന്നിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ആ സപ്ലിമെൻറ്റ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വൈ വെൽനെസ് ഫോകസ് അത് വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ അത് ക്ലിയറാക്കി അവരുടെ കാര്യങ്ങൾ ക്ലിയർ നീഡഡ് മനസ്സിലാക്കി അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവരനെ കൺവീൻസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കറക്റ്റായി ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം എല്ലാത്തിനും ഉപരി ഇന്നിപ്പോൾ ഈ ഹീറോസെറ്റ് ഈസി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങണം നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് വരും അറിയാതെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് അതിനെ പറയാൻ തുടങ്ങും ഓക്കെ ഞാനൊക്കെ ഇപ്പൊ വന്നിട്ട് സ്കിൻ കെയർ ആയതും ശരി വെൽനസ് ആയതും ശരി ഈ രണ്ട് ഹീറോ സെറ്റ് മാത്രം എന്റെ മൈൻഡിൽ വരൂ അത്രയും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റായിട്ട് കൊടുക്കാനും എനിക്കതിൽ കഴിവ് വരുന്നത് എന്താ വെച്ചാൽ അത്രയും നോളജ് നമ്മൾ എടുത്തിട്ടുണ്ട് ആൻഡ് അതോ അതിൻ്റെ കൂടെ എനിക്ക് സ്വന്തം എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹീറോസെറ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹീറോസെറ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സെൽഫ് യൂസ് ചെയ്യാൻ തുടങ്ങണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ടത് ചെയ്യാൻ പറ്റുക ആൻഡ് എട്ടാമത്തെ പോയിൻറ്റ്സ് എന്താ വെച്ചാൽ കണ്ടക്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് സെഷൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആൻസ് ഗേഴ്സ് നിങ്ങൾ എത്രത്തോളം ഓൺലൈൻ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ്സ് ചെയ്യണോ അത്രത്തോളം നിങ്ങൾക്ക് വന്നിട്ട് ഓർഡേഴ്സ് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഒരു ഫേഷ്യൽ വർക്ക്ഷോപ്പ് അതായത് ഫേഷ്യൽ വർക്ക് ഷോപ്പൊക്കെ കാണുമ്പോൾ ലൈവ് വർക്ക് ഷോപ്പ് കാണുമ്പോൾ പീപ്പിൾന് ഒരു ട്രസ്റ്റ് ഉണ്ടാകും സോ അവർക്ക് തോന്നും ഓക്കെ ഇത്രയും ഇത്രയും ലൈവായിട്ടുള്ള ഒരു റിസൾട്ട് കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാമെന്ന് അവർക്ക് തോന്നും അതേമാതിരി സ്കിൻ കെയർ സെഷൻസ് നല്ല സ്കിൻ കെയർ അവയർനെസ് ഉണ്ടായിരിക്കും ആ സ്കിൻ കെയറിനെ കുറിച്ച് നമ്മൾ അവരുടെ പറഞ്ഞു കൊടുക്കാം ആൻഡ് ഈ പ്രോഡക്റ്റിന് ഒരു ഡെമോ കൂടി കൊടുക്കുന്ന സമയത്ത് ഒരു ലൈവ് ഡെമോ കാണുന്ന സമയത്ത് അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഇനിയും ഉണ്ടായിരിക്കും അതേമാതിരി ഹെൽത്ത് വെൽനസ് വെൽനസ് ഡെമോസ് നിങ്ങൾ വർക്ക്ഷോപ്സ് നിറയെ നിങ്ങൾ ചെയ്യാൻ പറ്റും വെൽനസ് എന്താണ് എന്തിനാണ് വെൽനസ് എന്താണ് ബോഡി എന്താണ് ഹെൽത്ത് എന്താണ് സപ്ലിമെൻറ്സും ഹെൽത്തും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ എന്തൊക്കെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ആൻഡ് വൺ ടു വൺ ഒരു കൺസൾട്ടൻസി നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പീപ്പിളിൽ വന്നിട്ട് ട്രസ്റ്റ് വരും നിങ്ങളുടെ മേലെ സോ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് വാങ്ങിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും ആൻഡ് ഷോ യുവർ പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണോ അതിൻ്റെ റിവ്യൂസ് എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അവർ ഒരു ഗെറ്റ് ടുഗതർ വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിങ്ങൾ ഗെറ്റ് ടുഗതർന്ന് പോകുമ്പോഴൊക്കെ നിങ്ങൾക്കത് അതിനെപ്പറ്റി ഒരു ഡെമോസ് ഒരു ചെറിയ ഡെമോസ് ഇപ്പോൾ ഒരു ഒരു സ്കിൻ കെയർ സെറ്റ് വെച്ചിട്ട് അവിടെയും നിങ്ങൾക്ക് ഒരു ഡെമോ കൊടുക്കാൻ പറ്റും സോ ഡയറക്റ്റ് ആയിട്ട് അവരത് കാണുമ്പോൾ ഇനിയും കൂടുതൽ അവർക്ക് ട്രസ്റ്റ് വരും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഓർഡേഴ്സ് തരാൻ തുടങ്ങും സോ എത്രത്തോളം ഓൺലൈൻ ഓഫ്ലൈൻ വർക്ക്ഷോപ്സ് നിങ്ങൾ ചെയ്യണോ അതിലാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത് ആൻഡ് നയൻത് വൺ ഫോക്കസ് ഓൺ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്ട്സ് ആൻഡ് കോംബോ പ്രോഡക്ട്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്കറിയാം ഫസ്റ്റ് നിങ്ങൾ ഉള്ളിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ബേസിക് നോളജ് ബേസിക് ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ് പ്രോഡക്റ്റ് ട്രെയിനിങ് നിങ്ങൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഫാസ്റ്റ് മൂവിങ് പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വന്നിട്ട് നിങ്ങൾക്ക് പറയാം അതേമാതിരി യു ക്യാൻ ക്രിയേറ്റ് എ കോംബോ ഓഫേഴ്സ് ഇപ്പോൾ വന്നിട്ട് നമ്മൾക്ക് നമുക്ക് ഒരു ഫാസ്റ്റ് മൂവിങ് പ്രോഡക്ട്സ് പറയുന്നത് എനി ഓറിഫ്ലൈം ഫ്ലെയിം എന്ന് പറയുന്നത് ആൾക്കാരുടെ മൈൻഡിൽ ആദ്യം വരുന്നത് മിൽക്ക് ആൻഡ് ഹണി പ്രോഡക്ട്സ് ആയിരിക്കും ഇപ്പൊ മിൽക്ക് ആൻഡ് ഹണിയിലെ ഒരു പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഒരു ഷുഗർ സ്ക്രബ് വാങ്ങുന്ന ആളെടുത്ത് നിങ്ങൾക്ക് അവരുടെ അതിന്റെ ബോഡി ക്രീം ഷവർ ജെല് ഇതെല്ലാം സജസ്റ്റ് ചെയ്യാൻ പറ്റും കോംബോ ഓഫറായിട്ട് ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു മൂന്ന് കോംബോ പ്രോഡക്റ്റ്സ് ഓഫറായിട്ട് ഈ ഈ ഓഫർ വന്നിട്ട് ദ ഫൈവ് ഡേയ്സിന് ഈ ഒരു ഓഫറുണ്ട് മേ ബി നിങ്ങൾക്ക് കിട്ടുന്ന ഇരുപത് പെർസെൻറ്റേജിൽ നിന്ന് ഒരു ഫൈവ് പെർസെൻറ്റേജ് മൈനസ് ചെയ്തിട്ട് കൂടി നിങ്ങൾക്ക് കോംബോ ഓഫർ ഇട്ട് കൊടുക്കാം യു ക്യാൻ ക്രിയേറ്റ് ദ കോംബോ ഓഫേഴ്സ് പിക്ചേഴ്സൊക്കെ കോംബോ ഓഫറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ക്രിയേറ്റ് സം ഓഫേഴ്സ് ആൻഡ് ഷെയർ ടു യുവർ പ്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സോ എപ്പോഴും നമ്മൾക്കറിയാം നമ്മൾ ഈ സോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെല്ലാം നിറയെ ഈ കോംബോ ഓഫേഴ്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അല്ലെ സോ ഇത് സെയിം ടൈം ദാ ഇൻ സെയിം വേ അതാണ് ഇവിടെയുള്ളത് നമ്മളെ എങ്ങനെയാണ് പീപ്പിൾ നമ്മളതിനെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഇങ്ങനെ കുറേ കോംബോ ഓഫേഴ്സ് ബേബി ബേബി പ്രോഡക്റ്റ്സ് ജസ്മോൺ ബേബി കോംബോ ഓഫേഴ്സ് ഗിഫ്റ്റ് ബാ ഗിഫ്റ്റ് റാപ്പ് ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ നിറയെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എപ്പോഴും വന്നിട്ട് കോംബോ ഓഫേഴ്സും ഫാസ്റ്റ് മൂവിങ് പ്രോഡക്ട്സും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് ഓർഡർ എടുക്കാൻ പറ്റും അതേമാതിരി ഫോക്കസ് ഓൺ ഡിസ്കൗണ്ട്സ് നമ്മൾക്ക് എല്ലാ മാസവും നല്ല ഡിസ്കൗണ്ട് കൊടുക്കണുണ്ട് കമ്പനി ആ ഡിസ്കൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഡ്രീം ഉണ്ട് ബെസ്റ്റ് പ്രൈസ് ഓഫ് ദി ഇയർ ഉണ്ട് ഹൈലി ഡിസ്കൗണ്ട് പ്രോഡക്ട്സ് ഉണ്ട് അതേമാതിരി സം പ്രോഡക്ട്സ് ഫ്ലയർ ഓഫേഴ്സ് ഉണ്ടാകും ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ള അങ്ങനെയുള്ള ഓഫേഴ്സ് എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം ഡ്രീം ഡീൽ ഓഫ് ദിസ് ഇസ് ഡ്രീം ഡീൽ ഓഫ് ഫോർ ദിസ്മൺ ഗ്രാബിറ്റ് അവിടെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ക്യാൻവൽ വന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത ആ പ്രോഡക്ട്സ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും അതേമാതിരി ബെസ്റ്റ് പ്രൈസ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു നല്ലൊരു പാമ്പ്ലറ്റ് ക്രിയേറ്റ് ചെയ്യും ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഷെയർ ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫർ വരും അതേമാതിരി നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ അടുത്തും പറയുമ്പോൾ ഈ ഓഫർ ഹൈലൈറ്റ് ചെയ്യും ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് പീപ്പിൾ ഓഫേഴ്സ് കാണുമ്പോൾ ാണ് അവർക്കും ഒരു ശരി ഓക്കെ പർച്ചേസ് ചെയ്യാമെന്ന് തോന്നുന്നു അതേമാതിരി ഫ്ലയർ ത്രീ ഡേയ്സ് വൺ ഡേയ്സ് ഫ്ലയർ ഓഫറൊക്കെ വന്നിട്ട് ബിഫോർ ഡേ നമ്മൾക്ക് കിട്ടുന്നുണ്ട് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓഫുകൾ ഇടും അപ്പം അങ്ങനെ ഓഫുകൾ അതേമാതിരി ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ആ ഓഫർ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടൂ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡേഴ്സ് ഈസി ആയിട്ട് കാച്ച് അപ്പ് ചെയ്യാൻ പറ്റും ഈ ടെൻ പോയിന്റ്സും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഈ ലെവൻ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെവൻ ഇത് വന്നിട്ട് ലാസ്റ്റ് പോയിന്റ് ആണെങ്കിലും ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് സോ ഈ ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ ടെൻ ടിപ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സോ ഈ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് നെയിം ബാങ്ക് നെയിം ബാങ്ക് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക നിറയെ പേര് ഈ നെയിം ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്ക് ഒന്ന് ലേസി ആയിട്ടിരിക്കും അല്ലെങ്കിൽ എനിക്ക് വന്നിട്ട് ഇതൊന്നും സെറ്റാവില്ല ഇങ്ങനെയുള്ള കുറേ എക്സ്ക്യൂസസ് ആണ് നമ്മൾക്ക് നെയിം ബാങ്കിൽ വരിക അത് ഈവൻ ഞാനും അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ ഈ നെയിം ബാങ്കൊക്കെ ക്രിയേറ്റ് ചെയ്യുക ഒരു ചിപ്പായിരുന്നു എങ്ങനെയാണ് അതൊക്കെ ചെയ്യ ഇതൊക്കെ ചെയ്തിട്ടൊന്നും വരില്ല ഒന്നും നടക്കില്ല ആ മൈൻഡ് സെറ്റപ്പാകുന്നു നമ്മൾക്ക് അത് ഞാൻ പറയുകയാണ് ഗൈസ് ഇത് വന്നിട്ട് ഒരു മാജിക്കാണ് ഈ നെയിം ബാങ്ക് എന്ന് പറയുന്നത് ഒരു മാജിക് ആണ് എൻ്റെ സക്സസിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ നെയിം ബാങ്ക് തന്നെയാണ് ഈ നെയിം ബാങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൻ്റെ എല്ലാവരുടെയും നമ്പർ കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫോൺ ചെയ്യാൻ പറ്റുന്ന കോൺടാക്ട്സ് നമ്പർ നിങ്ങളുടെ ഇരിക്കുന്ന കോൺടാക്ട്സ് നമ്പർ നിങ്ങളുടെ ഇരിക്കുന്ന കോൺടാക്ട്സ് നമ്പർ ആൾക്കാരുടെ ഫോൺ ലിസ്റ്റിലിരുന്ന കോൺടാക്ട്സ് നമ്പർ എല്ലാ കോൺടാക്ട്സ് നമ്പറും ആദ്യം ഫസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു ഡയറിയിൽ എഴുതി എഴുതുവെക്കും അതിൽ നിന്ന് ഈ നിങ്ങൾ നിങ്ങൾ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കും അയ്യോ ഇവ ഈവരേനെ ഞാനത് ഒന്നിനും കൊള്ളില്ല അവരേനെ വിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും അല്ല എല്ലാ കോണ്ടാക്ട്സ് നമ്പറും നിങ്ങൾ കളക്ട് ചെയ്യുമോ ആദ്യം കളക്ട് ചെയ്ത് ആ ഡയറിയിൽ എഴുതി വെച്ചതിന് ശേഷം ആ കോണ്ടാക്ട്സിൽ നിന്ന് നിങ്ങൾ കാറ്റഗറി കാറ്റഗറൈസ് ചെയ്യണം എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ അടുത്ത് ബിസിനസ് ഓക്കെ ഈ പേഴ്സണെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും എന്താ വെച്ചാൽ അവർക്ക് മണി ആണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ വന്നിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇവരുടെ അടുത്ത് നമുക്ക് അതിനെ കുറിച്ച് പറയാം ഈ പേഴ്സൺ വന്നിട്ട് അവരുടെയൊക്കെ വന്നിട്ട് ബെസ് ബെറ്റർ ഫ്യൂച്ചർ വേണം എന്ന് നമുക്ക് വിചാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ പറയാം അല്ല ഈ പേഴ്സൺ വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരുടെ സ്കിൻ കെയറിനെ കുറിച്ച് പറയാം ബാക്കി ഈ ഈ പേഴ്സൺ അവർ വന്നിട്ട് ഇങ്ങനെ വെൽനെസ് പ്രോഡക്ട്സിനൊക്കെ ഭയങ്കര തരം അപ്പം അവരുടെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യും നിങ്ങൾ അത് ഇതൊന്നും അല്ലെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നൊക്കെ റെഫറൽസ് വാങ്ങിക്കാൻ പറ്റും ഓരോ ആൾക്കാരുടെ അടുത്തു നിന്നും വാങ്ങിക്കൂ എല്ലാവരും എസെൻഷ്യൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ എല്ലാ ആൾക്കാരും എസൻഷ്യൽ പ്രോഡക്ട്സ് എവിടെയോന്നോ ഏതോ ഒരു ബ്രാൻഡിൽ വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇൻ ഓരോ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അവരെടുത്ത് സംസാരിക്കാൻ പറ്റും റെഫറൽസ് ചോദിക്കുമ്പോൾ അവർ നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരെങ്കിലും ബിസിനസ്സിന് താല്പര്യം അങ്ങനെയല്ല നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ നമ്പേഴ്സ് എനിക്ക് തരാൻ പറ്റുമോ റെഫറൽസ് തരാൻ പറ്റുമെങ്കിൽ അതെനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ടാകും അതെന്തിനാന്നുള്ളത് നമ്മൾ പിന്നീട് ആലോചിക്കുന്നതാണ് അല്ലേ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് മാത്രമല്ല ഇപ്പം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ ബിസിനസ്സിന് എന്നുള്ളത് നമ്മളുടെ ഇമാജിനേഷനാണ് ആ പേഴ്സൺ അതിന് പറ്റൂലെന്നുള്ളത് ആ പേഴ്സണിന് മാത്രമേ അറിയുള്ളൂ നമ്മൾ ആ പേഴ്സണിൽ സംസാരിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ അവരുടെ നീഡ് എന്താണ് അവരെന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്താണ് കറൻ്റ്ലി അവർക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുള്ളത് അവരെന്തിനാണ് ക്യാപ്പബിൾ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അവരെ അടുത്ത് കണക്ട് ചെയ്ത് സംസാരിക്കേണ്ടത് സോ അങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഈ പേഴ്സൺ ഇതാണ് ഈ പേഴ്സൺ ഇതാണ് നീഡഡ് ഇത് ഈ പേഴ്സൺ ഇതാണ് ഒന്നും നീഡഡ് അല്ലാത്ത ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് എസെൻഷ്യൽ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ആവശ്യം ഉണ്ടായിരിക്കും സെൽഫ് യൂസേഴ്സ് ആവാം എന്തായാലും സെൽഫ് യൂസർ ചെയ്യാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല ഞാൻ ആദ്യമേ പറഞ്ഞാൽ മതി നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും സോ യു ക്യാൻ ക്രിയേറ്റ് സെൽഫ് യൂസേഴ്സ് ഓൾസോ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളേനെ എല്ലാവരെയും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സോ ഇ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഈ നെയിം ബാങ്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ നെയിം ബാങ്ക് ക്രിയേറ്റ് ചെയ്തുവെങ്കിൽ നമ്മൾക്ക് ഈ പത്ത് കാര്യങ്ങളും ഈസിയായിട്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഗൈസ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പതിനൊന്ന് ടിപ്സും നിങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് അല്ല അതിന് മേലെ പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബിസിനസ് ഡബിൾ സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റും ബിസിനസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും സോ എല്ലാ എല്ലാവരും ഒരു ക്വസ്റ്റിനാണ് എന്ത് എന്തിനാണ് ഞാൻ ഹൺഡ്രഡ് പോയിന്റ്സ് എടുക്കുന്നത് ഹണ്ട്രഡ് പോയിന്റ്സ് എടുക്കണം എന്നുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സ് എടുത്തതുകൊണ്ട് എനിക്ക് എന്താ ബെനിഫിറ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് എടുക്കണമെന്ന് എവിടെ കമ്പൽഷനൊന്നും ഒന്നുമില്ല ഈ ബിസിനസ്സിന് പുറത്തുവരയ്ക്ക് ഒരു തരത്തിലും ഒന്നിനും ഒരു കമ്പൽഷനില്ല ഞാൻ ഈ ഹൺഡ്രഡ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് സോ ഈ ക ഹൺഡ്രഡ് പോയിന്റ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ മന്ത്ലി ഇൻകം പി ഡി നിങ്ങളുടെ ഗ്രൂപ്പ് ബി പിക്ക് അനുസരിച്ച് ഗ്രൂപ്പ് ടീമിൻ്റെ ഒരു പെർഫോമൻസിനനുസരിച്ച് മന്ത്ലി പെർഫോമൻസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും സോ അത് നല്ലൊരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും അതേമാതിരി ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് നിങ്ങൾ വന്നിട്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് കിട്ടും പ്ലണ്ടി പ്രോഗ്രാം ഗിഫ്റ്റ് ടൈറ്റിൽസ് അവാർഡ്സ് റെക്കഗ്നേഷൻ അവാർഡ്സ് അതേമാതിരി നെയിം ആൻഡ് ഫെയിം ഇതെല്ലാം വന്നിട്ട് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക സോ എത്രത്തോളം നിങ്ങൾ ഹൺഡ്രഡ് പോയിൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യണോ അപ്പം നിങ്ങളുടെ ടീമിലെല്ലാവരും ഹൺഡ്രഡ് പോയിന്റ്സ് പ്രൊമോട്ട് ചെയ്യും ഈസി ആയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടുതൽ 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 ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ സോ ഇപ്പോൾ ഈ ഇത്ര ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ ഈ ലെവൻ ടിപ്സ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് ഡോൺ വെയ്റ്റ് ഗൈസ് പ്ലീസ് സ്റ്റാർട്ട് യുവർ വർക്ക് ക്രിയേറ്റ് യുവർ നെയിം ബാങ്ക് നിങ്ങളുടെ നെയ്ം ബാങ്ക് വന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ നെയ്ം ബാങ്ക് നെയ്മാങ്ക് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ തിങ്സാണ് ഗൈസ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് റൺ ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ആദ്യം നമ്മൾക്ക് കേൾക്കുമ്പോൾ അതൊരു ചിരിയായി ചിരി ഞാനൊക്കെ വന്നിട്ട് അത് എന്താ പറയുക ഒരു തമാശ ആയിട്ട് അടുത്തുണ്ടായിരുന്നത് പക്ഷെ വൺസ് അത് വന്നിട്ട് എനിക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ആക്ഷനിൽ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോഴാണ് ഇത് വന്നിട്ട് റിയൽ മാജിക് എന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി സോ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുമാതിരി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും സ്റ്റാർട്ട് നിങ്ങൾ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലെവൻ ടിപ്സും വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കം ചെയ്യൂ ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഡബിൾ സ്പീഡിൽ സ്ട്രോങ് ആയിട്ട് വിത്തിൻ ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിൽസ് ഏൺ ചെയ്യാൻ തുടങ്ങും റീച്ച് ചെയ്യാൻ തുടങ്ങും എന്ത് ഏതൊരു ബിസിനസ് ബിസിനസ് ആയാലും ശരി സക്സസ് വേണമെന്നുണ്ടെങ്കിൽ ആ സക്സസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഹാർഡ് വർക്ക് ഉണ്ടാവും സക്സസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആക്സിഡൻ്റലായിട്ട് വരുന്ന കാര്യമല്ല തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കും ഈസി ആയിട്ട് ഒന്നും നമുക്ക് കിട്ടില്ല സക്സസ് എന്ന് പറയുന്നത് வந்துட்டு ஹார்ட்வர்க்கான பர்சர்வன்ஸ் ஆன அதே மாதிரி லேர்னிங் லேர்னிங் நிறைய லேன் செய்யணும் ஸ்டடிங் sacrifice ആൻഡ് മോ മോസ്റ്റ് ഓഫ് ദ തിങ് എന്നാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണോ അത് വന്നിട്ട് നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ളൂ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്താലും അത് ഈസി ആയിട്ട് തോന്നും കഷ്ടപ്പെട്ട് കഷ്ടമായിട്ട് തോന്നില്ല എന്ന് പറയും അല്ലേ ഇഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ട കഷ്ടമായിട്ട് തോന്നില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ അതേമാതിരി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണോ അത് ഇഷ്ടമായിട്ട് തോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഹാർഡ് വർക്ക് ആയിട്ടോ ഒരു സ്ട്രെസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബേൺ ആയിട്ടോ നിങ്ങൾക്ക് തോ ആയിട്ടോ നിങ്ങൾക്ക് തോന്നില്ല സോ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി ും നിങ്ങൾ ഇഷ്ടപ്പെട്ട് അത് ഒരു പാഷനേറ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിരിക്കും ഈ ലെവൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലെവൻ ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആവാൻ സഹായിക്കും എന്ന എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓപ്പോട് കൂടിയാണ് ഞാൻ വന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യണം ആൻഡ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഇത് എന്താ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും ചെയ്യണം എന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ബൈ ബൈ ടേക്ക് കെയർ